सदाशिवसमारंभां शंकराचार्यमध्यमां अस्मदाचार्यपर्यन्तां वंदे गुरुपरंपरां श्रीगुरुभ्यो नमः। ब्रह्मां बोधिसमुद्भवं कलिमलप्रध्वंसिनं चाव्ययं श्रीमच्छंभुमुखेन्तु सुंदरवरे संशोभितं सर्वदं संसारामय भेषजं सुमधुरं श्रीजानकी जीवनं धन्यास्ते कृतिनः पिबन्ति सततं श्रीरामनामामृतम्। श्रीराम कथामृतं पानं चेय्तुकोण्डिरिक्कुन्न എല്ലാ പ്രിയ സജ്ജനങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രണാമങ്ങൾ. രാമായണ മാസത്തിൻ്റെ 24-ാം ദിനത്തിലേക്ക് സുസ്വാഗതം. ഇന്നത്തെ പാരായണം യുദ്ധകാണ്ഡത്തിൽ 581-ാമത്തെ വരിയായ രാവണൻ തന്നിയോഗേന വിഭീഷണൻ എന്ന് തുടങ്ങി 1134-ാമത്തെ വരിയായ ചെന്നു ദശാനനൻ തന്നെ വണങ്ങിനാൻ എന്നു വരെയാണ്. ലങ്കയിൽ നിന്നും നിഷ്കാസിതനായ വിഭീഷണൻ തൻ്റെ വിശ്വസ്തരായ 4 മന്ത്രിമാരോടൊപ്പം രാമദേവനും വാനരപ്പടയും തമ്പിടിച്ചിരുന്ന ആ ശിബിരത്തിലേക്ക് അതിൻ്റെ മുകൾ ഭാഗത്തെത്തി. അവിടെ ആകാശത്ത് നിന്നുകൊണ്ട് തന്നെ വിഭീഷണൻ പറഞ്ഞു, ഹേ രാമചന്ദ്രപ്രഭോ, അടിയന് അഭയമരുളയണമേ. അടിയൻ രാവണൻ്റെ സോദരനായ വിഭീഷണനാണ്. സീതാദേവിയെ തിരികെ നൽകി അങ്ങയെ അഭയം പ്രാപിക്കാൻ ജ്യേഷ്ഠനോട് ഞാൻ അപേക്ഷിച്ചു. അദ്ദേഹം അത് കേട്ട് കോപിച്ച് എന്നെ ആട്ടിപ്പുറത്താക്കി. അങ്ങല്ലാതെ മറ്റാരും അടിയന് ശരണമില്ലേ? ഇവിടെ സുഗ്രീവനും വിഭീഷണനും സമാനതകൾ ഏറെയുണ്ട്. രണ്ടുപേരെയും ജ്യേഷ്ഠന്മാർ തങ്ങളുടെ രാജ്യത്തിൽ നിന്നും അട്ടിപ്പായിച്ചിരിക്കുന്നു, ദുഃഖിതരും. എന്നാൽ ശ്രീരാമചന്ദ്രപ്രഭു രണ്ടുപേർക്കും അഭയമരുളി. ഒരാളെ കിഷ്കിന്ധാധിപതിയാക്കി, മറ്റൊരാളെ ലങ്കാധിപതിയാക്കി. അതാണ് ഭഗവാനെ ആശ്രയിച്ചാൽ ഉള്ള ഗുണം. നമുക്കൊന്നിനും ആഗ്രഹമില്ലെങ്കിൽ കൂടി വേണ്ടുന്നതെല്ലാം അപ്പോൾ തന്നുകൊണ്ടേയിരിക്കും. അതുതന്നെയല്ലേ ശ്രീകൃഷ്ണൻ ഗീതയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്, അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാഃ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അനന്യഭക്തിയോടുകൂടി എന്നെ ഭജിക്കുന്നവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അപ്പോൾ ഞാൻ കൊടുത്തുകൊണ്ടേയിരിക്കും. അർക്കാത്മജന് വിഭീഷണനിൽ അത്ര വിശ്വാസം തോന്നിയില്ല. രാക്ഷസന്മാരല്ലേ, മായാവികളായിരിക്കും, പ്രത്യേകിച്ചും രാവണൻ്റെ അനുജൻ. അത് അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഹനുമാൻ പറഞ്ഞു, കാരണം വിഭീഷണനെ പറ്റി ഹനുമാൻ നന്നായിട്ടറിയാം, രാക്ഷസകുലത്തിൽ ജനിച്ചെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ദ്രോഹികളാകണമെന്നില്ല. വിഭീഷണൻ ഭാഗവതോത്തമനാണ്. ഇത് കേട്ട് രാമദേവൻ പറഞ്ഞു, സുഗ്രീവ പ്രിയമിത്രമേ, അഭയം അപേക്ഷിച്ചവർ ആരുമായിക്കൊള്ളട്ടെ, അഭയം അരുളുക എന്നത് എൻ്റെ കർത്തവ്യമാണ്. അതിനെ പിന്താങ്ങുന്ന ഒരു കഥയും രാമൻ പറഞ്ഞു. ആശ്രിതനായി വന്ന ഒരു വേടന്, അതായത് തൻ്റെ ശത്രുവിന്, എങ്ങനെ ശത്രുവായി? തൻ്റെ ഇണയെ ഇണ ചേർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്പെയ്ത് വീഴ്ത്തിയ വേടന് തൻ്റെ ശരീരം പോലും ഭക്ഷണമായി നൽകി. കാരണം അവൻ വിശപ്പുകൊണ്ട് വലയുകയായിരുന്നു. ആ ദൈന്യത കണ്ടപ്പോൾ ആ കപോധത്തിന് തൻ്റെ ജീവൻ പോലും അതിൽ കൂടുതലില്ല എന്ന് നിശ്ചയിച്ച് ആ വേടന് ആഹാരമായി തീർന്നു. അപ്പോൾ ഈ പക്ഷിമൃഗാദികൾക്ക് പോലും ആശ്രിതവാത്സല്യം ഇത്രമാത്രം ഉണ്ടെങ്കിൽ ഒരു രാജാവായ ഞാൻ
എന്തിനു വൈമുഖ്യം കാണിക്കണം? പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞോളട്ടെ, എന്നെ ചതിക്കാൻ ഈ ലോകത്ത് ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് സുഗ്രീവ അങ്ങ് പോയി വിഭീഷണനെ കൂട്ടിക്കൊണ്ടുവന്നാലും നമ്മുടെ സുഹൃത്തായി ഞാൻ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. സുഗ്രീവൻ ഉടനെ വിഭീഷണനെ കൂട്ടിക്കൊണ്ടുവന്നു. വിഭീഷണൻ രാമപാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. കണ്ണീരോടുകൂടി ഗദ്ഗദാക്ഷരങ്ങളാൽ ആ ഭക്തൻ രാമനെ സ്തുതിച്ചു. ഈ സ്തുതി വളരെ വിശേഷപ്പെട്ട സ്തുതിയാണ്, വായനക്കാരെ രാമഭക്തി ലഹരിയിൽ ആറാടിക്കുന്ന സ്തുതിയാണ്. വിഭീഷണന്റെ സ്തുതി കേട്ട് ഭക്തവത്സലനായ രാമൻ അരുളി ചെയ്തു, അങ്ങേക്ക് എന്തു വരമാണ് വേണ്ടത്? ഭഗവാന്റെ ദർശനം കിട്ടിയിട്ടുള്ള ഭക്തന്മാർക്ക് ഭഗവത് സേവയല്ലാതെ മറ്റൊരാഗ്രഹവും കാണില്ല. ഇവിടെയും വിഭീഷണൻ പറഞ്ഞു, അടിയൻ അവിടുത്തെ തൃപാദ ദർശനത്താൽ ധന്യധന്യനായി, കർമ്മബന്ധം നശിക്കാനായി അങ്ങയുടെ യഥാർത്ഥ രൂപത്തെ അനന്യഭക്തിയോടുകൂടി ധ്യാനിക്കാൻ തക്ക മനസ്ഥിതി തന്ന് അനുഗ്രഹിക്കണമേ. വിഭീഷണന്റെ നിഷ്കാമ ഭക്തി രാമനെ പ്രീതിപ്പെടുത്തി. ഉടനെ ലക്ഷ്മണനെ വിളിച്ചു പറഞ്ഞു, എന്നെ അഭയം പ്രാപിച്ച ഈ രാക്ഷസേശ്വരനെ സൂചനാർത്ഥം ലങ്കാധിപതിയായി ഇവിടെ വച്ച് തന്നെ അവരോധിക്കണം. അതിനു വേണ്ടുന്ന സാമഗ്രികളൊക്കെ ഒരുക്കണം. ഉടൻ തന്നെ ലക്ഷ്മണന്റെ നേതൃത്വത്തിൽ അഭിഷേകത്തിന് വേണ്ടുന്ന സാമഗ്രികളൊക്കെ ഏർപ്പാടാക്കി. വാനരന്മാരുടെ രാമമന്ത്രധ്വനികളോടെ വിഭീഷണനെ ലങ്കയിലെ ചക്രവർത്തിയായി അഭിഷേകം ചെയ്യിച്ചു. അനന്തരം സുഗ്രീവൻ വിഭീഷണനെ ആലിംഗനം ചെയ്ത് പറഞ്ഞു, അങ്ങ് രാമഭക്തന്മാരിൽ വച്ച് അഗ്രേസരനാണ്, രാവണ നിഗ്രഹത്തിന് വേണ്ടുന്ന സഹായങ്ങൾ അങ്ങ് ചെയ്തു തരണം. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് വിഭീഷണൻ പറയുകയാണ്, പരമാത്മാവായ രാമന് നമ്മൾ സഹായം ചെയ്യുകയോ, അത് മൂഢത്വം കൊണ്ട് തോന്നുന്നതാണ്. അദ്ദേഹത്തിന് ആരുടെയും സഹായത്തിൻ്റെ ആവശ്യമില്ല. എങ്കിലും ഞാൻ അദ്ദേഹത്തിൻ്റെ സേവനത്തിൽ സദാ തൽപരനായിരിക്കും. ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ശാർദൂലൻ എന്ന രാവണന്റെ ചാരൻ രാവണനെ ധരിപ്പിച്ചു. ഉടനെ ശുകൻ എന്ന രാക്ഷസനെ ദൂതനായി സുഗ്രീവന്റെ അടുത്തേക്ക് രാവണൻ പറഞ്ഞയച്ചു. പക്ഷിരൂപത്തിൽ വന്ന ആ രാക്ഷസൻ ഇവിടെ എത്തി ആകാശത്തിൽ തന്നെ നിന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, രാവണന്റെ സന്ദേശമായി വന്നിരിക്കുന്ന ശുകൻ എന്ന ദൂതനാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ സന്ദേശം കേൾക്കുക. പ്രിയമിത്രമേ സുഗ്രീവ, അയോധ്യയിലെ രാമന്റെ ഭാര്യയെ ഞാൻ അപഹരിച്ചതിന് കിഷ്കിന്ധാധിപനായ അങ്ങേക്കെന്ത് ചേതം? കിഷ്കിന്ധയും ലങ്കയും മിത്രരാജ്യങ്ങളാണല്ലോ. ഇതുവരെ ഉള്ള കാര്യങ്ങൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ദേവകൾക്ക് പോലും അപ്രാപ്യമായ ലങ്കയിലേക്കുള്ള വരവ് അങ്ങ് ഉപേക്ഷിക്കണം. കിഷ്കിന്ധയിലേക്ക് തിരിച്ചുപോയിക്കൊള്ളുക, അതായിരിക്കും അങ്ങേക്ക് നല്ലത്. ഇത് കേട്ടതുമല്ല വാനരന്മാർ ഒറ്റ കുതിപ്പിന് ശുകനെ പിടികൂടി അട്ടിക്കാനും ഇട്ടിക്കാനുമൊക്കെ തുടങ്ങി. അയ്യോ രാമ, ദൂതനെ ആരും കൊല്ലില്ല, അത് രാജധർമ്മത്തിനെതിരാണ്, എന്നെ രക്ഷിക്കണേ. ഇത് കേട്ട് വാനരന്മാരെ ആ ഉദ്യമത്തിൽ നിന്നും രാമദേവൻ വിലക്കി, അവനെ നമ്മുടെ ബന്ധിയാക്കി നമ്മുടെ കൂടെ നിർത്തുക, ഞാൻ പറയുന്നതുവരെ, ഞാൻ പറഞ്ഞിട്ടേ അവനെ മോചിപ്പിക്കാവൂ എന്ന് വാനരന്മാർക്ക് നിർദ്ദേശവും നൽകി. ഈ വിവരങ്ങളും ശാർദൂലൻ രാവണനോട് പറഞ്ഞു. രാക്ഷസരാജൻ ആകെ ഭഗ്നഹൃദയനായി ഇങ്ങനെ ആലോചനാമഗ്നനായി ഇരിക്കുകയാണ്. അനന്തരം സമുദ്രലംഘനത്തിനുള്ള ആലോചനയായി. വാനരന്മാരെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞു, സമുദ്രദേവതയായ വരുണനെ പ്രസാദിപ്പിച്ചാൽ നമുക്ക് അദ്ദേഹം വഴിയരുളും. അതനുസരിച്ച് രാമൻ വരുണനെ ഉപാസിക്കാൻ തുടങ്ങി. 3 ദിവസം കഴിഞ്ഞിട്ടും വരുണൻ പ്രത്യക്ഷനാകാത്തതിനാൽ
രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു. എൻ്റെ ചാപബാണങ്ങൾ തരൂ, എല്ലാവരും കണ്ടുകൊള്ളൂ, ഞാൻ ശരങ്ങളെ കൊണ്ട് സമുദ്രത്തെ വറ്റിക്കും. കവികളെല്ലാം കാൽനടയായി ലങ്കയിലേക്ക് പ്രവേശിക്കട്ടെ എന്ന് പറഞ്ഞ് കോപം കൊണ്ട് ചുവന്ന കണ്ണുകളാൽ ആ പ്രകാശിക്കുന്ന വിശ്വരൂപം ധരിച്ചുകൊണ്ട് രാമൻ ശരമെടുത്ത് വില്ലിൽ തൊടുത്തു. പർവ്വതങ്ങളും ഭൂമിയും ഇങ്ങനെ ഉലുങ്ങാൻ തുടങ്ങി. സമുദ്രം കലങ്ങി മറിഞ്ഞ് ഇളകി ഉള്ളിലേക്ക് വലിയാൻ തുടങ്ങി. അപ്പോഴേക്കും ദിവ്യരൂപം ധരിച്ച് കാഴ്ച വസ്തുക്കളുമായി വരുണൻ പ്രത്യക്ഷപ്പെട്ടു. രാമൻ്റെ കാൽക്കൽ അതെല്ലാം സമർപ്പിച്ച് ദണ്ഡ നമസ്കാരം ചെയ്തു. അടിയന് മാപ്പ് തരണമേ, ലോകനാഥ അടിയൻ്റെ അപരാധം പൊറുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് രാമനെ സ്തുതിച്ചു. ഇതാ ലങ്കയിലേക്കുള്ള മാർഗം അടിയൻ തരാം. അപ്പോൾ രാമൻ പറഞ്ഞു, രാമബാണം ഒരിക്കലും പാഴാവില്ല. ഇക്കാര്യം പണ്ട് പരശുരാമനോടും പറഞ്ഞിരുന്നുവല്ലോ. അതുകൊണ്ട് ശരമയക്കാനായി ലക്ഷ്യം കാട്ടിത്തരൂ. വരുണൻ പറഞ്ഞു, ഇവിടെ വടക്കു ഭാഗത്തായി ദ്രുമകുല്യ എന്ന പ്രദേശമുണ്ട്. അവിടെ പരമദുഷ്ടന്മാരായ പാപികൾ താമസിച്ചു വരുന്നു. അങ്ങ് ശരം അവിടെ കഴിച്ചാലും ക്ഷണം കൊണ്ട് രാമബാണം അവരെയൊക്കെ നശിപ്പിച്ച് തൂണീരത്തിൽ മടങ്ങിയെത്തി. അനന്തരം വരുണൻ പറഞ്ഞു, വിശ്വകർമാവിൻ്റെ സമർത്ഥനായ മകനാണ് നളൻ. അവനെക്കൊണ്ട് അവൻ്റെ നേതൃത്വത്തിൽ സേതു ബന്ധിക്കാൻ തുടങ്ങിയാലും. രാമൻ സുഗ്രീവനോട് പറഞ്ഞു, വേഗം നളന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുത്താലും. അങ്ങനെ നളനെ വരുത്തി സേതു ബന്ധനത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. നളന്റെ മേൽനോട്ടത്തിൽ 100 യോജന നീളത്തിലും 10 യോജന വീതിയിലുമായി സേതുബന്ധനം തുടങ്ങി. ഈ സമയം രാമദേവൻ സമുദ്രതീരത്ത് ശിവലിംഗം പ്രതിഷ്ഠിച്ച് പൂജിച്ചുകൊണ്ടിരുന്നു. ഇനി മുതൽ ഇവിടം രാമേശ്വരമായി അറിയപ്പെടും. യാതൊരുത്തൻ ഈ സേതുബന്ധ തീർത്ഥത്തിൽ സ്നാനം കഴിഞ്ഞ് രാമേശ്വരനെ ദർശിച്ച് സർവപാപങ്ങളും സമർപ്പിച്ച് കാശിയിലെത്തി ഗംഗാസ്നാനം കഴിഞ്ഞ് കാശി വിശ്വനാഥനെ വന്ദിച്ച് ഗംഗാജലം കൊണ്ടുവന്ന് രാമേശ്വരന് അഭിഷേകം ചെയ്ത് വീണ്ടും ഈ തീർത്ഥത്തിൽ സ്നാനം ചെയ്യുന്നവൻ സർവപാപങ്ങളിൽ നിന്നും മുക്തി നേടും. ഇത് രാമൻ്റെ പ്രഖ്യാപനമാണ്. ഇപ്പോഴും തീർത്ഥാടകർ അത് അനുവർത്തിച്ചു വരുന്നു. നളന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സേതുബന്ധനം 5 ദിവസം കൊണ്ട് പൂർത്തിയായി. അതിലൂടെ രാമമന്ത്രധ്വനികളോടെ വാനരന്മാർ നടക്കാൻ തുടങ്ങി. ഹനുമാന്റെ ചുമലിൽ രാമനും അംഗദന്റെ ചുമലിൽ ലക്ഷ്മണനും ഇരുവശങ്ങളിലും സുഗ്രീവനും വിഭീഷണനുമായി അവർ നേരം വൈകിയപ്പോഴേക്കും സുബേല പർവ്വതത്തിനടുത്ത് എത്തിച്ചേർന്നു. സുബേല പർവ്വതത്തിൽ എത്തിച്ചേർന്നു. അന്ന് അവിടെ താവളമടിച്ചു. ലങ്കാ പട്ടണത്തെയൊക്കെ ഒന്ന് നോക്കിക്കാണാനായി രാമൻ സുബേല പർവ്വത മുകളിൽ കയറി. ആകാശം മുട്ട നിൽക്കുന്ന മണിമാളികകൾ, സ്വർണ കൊടിമരങ്ങൾ, അതിൽ പാറിപ്പറക്കുന്ന കൊടിക്കൂറകൾ, കൈലാസപർവ്വതം പോലുള്ള ഗോപുരങ്ങൾ, പലവിധ ആയുധങ്ങൾ ഘടിപ്പിച്ച കോട്ടമതിലുകൾ, അതാ മാളിക മുകളിൽ രത്നസിംഹാസനത്തിൽ സർവാഭരണ വിഭൂഷിതനായ രാവണൻ, മന്ത്രിമാരാൽ പരിസേവിക്കപ്പെട്ട് ആലവട്ടങ്ങളും വെൺചാമരങ്ങളും യുവസുന്ദരിമാരെ കൊണ്ട് വീശിച്ചുകൊണ്ട് വിരാജിക്കുന്നു. നീലമേഘവർണ്ണനായ ആ രാവണൻ അവൻ്റെ 10 തലകളിലും അതിമനോഹരമായി ശോഭിക്കുന്ന കിരീടങ്ങൾ, രാവണനെ കണ്ട് രാമനും വിസ്മയിച്ചുപോയി. അവിടെ നിന്നും താഴെ ഇറങ്ങി വന്ന് അദ്ദേഹം പറഞ്ഞു, നമ്മൾ മുമ്പ് ബന്ധനസ്ഥനാക്കിയ ശുകനെ ഇനി അഴിച്ചുവിടൂ. അവൻ ഇവിടെ കണ്ട വിശേഷങ്ങളൊക്കെ രാവണനെ ധരിപ്പിക്കട്ടെ. വാനരർ അവനെ മോചിപ്പിച്ചു. അവൻ നേരെ രാവണനെ പോയി നമസ്കരിച്ചു. ധന്യാത്മാക്കളെ, ഇതുവരെ ആയിരുന്നു ഇന്നത്തെ പാരായണ ഭാഗം. എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു.
ഓം പൂർവം രാമതപോവനാനുഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവസംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാദ്രാവണകുംഭകർണനിധനം ഏതദ്ഹി രാമായണം ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ ഹരി ഓം ജയ ഗുരു.